റിയൽ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറഫ ഗോൾഡ് അട്ടക്കുളങ്ങര തിരുവനന്തപുരം. നമസ്കാരം, റിയൽ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ റൈഹാന മറിയം. പ്രധാന വാർത്തകൾ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശ്രദ്ധ ക്ഷണിക്കൽ സമരം നടത്തി വ്യാപാരി വ്യവസായ ഏകോപന സമിതി. എല്ലാ ദിവസവും പൂർണ്ണമായി കടകൾ തുറക്കണമെന്ന ആവശ്യവുമായാണ് ധർണ. വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികൾ മുടിമുറിച്ച് പ്രതിഷേധിച്ചു. പ്രസ് ക്ലബ് ജേർണലിസം കോഴ്സുകളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ ഓൺലൈനായാണ് ക്ഷണിക്കുന്നത്. ശംഖുമുഖം എയർപോർട്ട് റോഡ് സഞ്ചാരയോഗ്യമാക്കണം. ധർണയുമായി കേരള കോസ്റ്റൽ ആക്ഷൻ കൗൺസിൽ. വാർത്തകൾ വിശദമായി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശ്രദ്ധ ക്ഷണിക്കൽ സമരം നടത്തി വ്യാപാരി വ്യവസായ ഏകോപന സമിതി. എല്ലാ ദിവസവും പൂർണ്ണമായി കടകൾ തുറക്കണമെന്ന ആവശ്യവുമായാണ് ധർണ. വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടുകൊണ്ടുള്ള കോവിഡ് പ്രതിരോധം നിലനിൽപ്പിനെ ബാധിക്കുന്നതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായി തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ വ്യാപാരി ദിനമായ ഓഗസ്റ്റ് 9 മുതൽ കേരളത്തിൽ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വ്യാപാര സമിതി. 10-ാം തീയതി കട തുറക്കുമ്പോൾ ഞങ്ങളെ എന്തെങ്കിലും ബുദ്ധിമുട്ടാക്കുകയോ കട അടപ്പിക്കുകയോ മറ്റു കാര്യങ്ങൾ ചെയ്താൽ 10-ാം തീയതി മുതൽ ഇതിൻ്റെ മുമ്പിൽ മരണം വരെ സമരം ചെയ്യുക എന്നാണ് ഈ സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. 2-3 വർഷമായി കച്ചവടക്കാർ വളരെ പ്രയാസത്തിലാണ്. എല്ലാവരും പറഞ്ഞത് വീണ്ടും പറയണമെന്ന് നിർബന്ധമില്ല. എങ്കിലും 2-3 വർഷമായി കച്ചവടക്കാരെ ഇനി ഒന്നും അവർക്ക് നഷ്ടപ്പെടാനില്ല. അത്രമാത്രം ആപത്തുകൾ, പ്രളയമായാലും കോവിഡായാലും മറ്റനന്തര ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ആയാലും കച്ചവടക്കാരൻ നശിച്ചിരിക്കുന്നു. ഇപ്പം അതുകൊണ്ടൊന്നല്ല ഇപ്പം നശിക്കുന്നത്. ഇപ്പം നശിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ 4 അക്ഷരമുള്ള ABCD. തുറന്നു പ്രവർത്തിക്കുന്ന കടകൾക്കെതിരെ പോലീസിനെ ഉപയോഗിച്ച് നടപടിക്കൊരുങ്ങിയാൽ അനിശ്ചിതകാല നിരാഹാര സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടങ്ങുമെന്നും സമിതി അറിയിച്ചു. അതുകൂടാതെ നഷ്ടം സംഭവിച്ച വ്യാപാര സ്ഥാപനങ്ങൾക്കും ആത്മഹത്യ ചെയ്ത സർക്കാർ വ്യാപാരികൾക്കും നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും ഉന്നയിച്ചു. ലോണുകൾക്ക് പലിശരഹിത മൊറട്ടോറിയം ഏർപ്പെടുത്തുക എന്ന ആവശ്യവും മുന്നോട്ട് വെച്ചു. വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികൾ മുടിമുറിച്ച് പ്രതിഷേധിച്ചു. റാങ്ക് ലിസ്റ്റ് പട്ടികയുടെ കാലാവധി നീട്ടാത്തതിനെ തുടർന്ന് സെക്രട്ടേറിയറ്റ് നടയിൽ WCPO ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. 2017 നോട്ടിഫിക്കേഷൻ വന്ന് 2018 എക്സാം എഴുതി 2020 ഓഗസ്റ്റ് 4 ഞങ്ങളുടെ വനിതാ പോലീസ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. ഞങ്ങളുടെ അവസാനിക്കുന്ന ഈ 493 റാങ്ക് ലിസ്റ്റിൽ ഒരേ ഒരു വനിതാ ലിസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ലിസ്റ്റാണ്. ഒരു തവണ പോലും നീട്ടിത്തരാത്തത് ഞങ്ങളുടെ ലിസ്റ്റാണ്. പിന്നെ ഇതുവരെ, അതായത് ഈ ഒരു വർഷ കാലയളവിൽ, ഈ കഴിഞ്ഞ 6 മാസമായിട്ട് ഞങ്ങൾക്ക് ഒരു ഫ്രഷ് വേക്കൻസി പോലും വന്നിട്ടുമില്ല. ആകെ റിപ്പോർട്ടായത് ഒരു 597 ഫ്രഷ് ഒഴിവുകൾ മാത്രം. പിന്നെ കുറച്ച് NJD ഉണ്ട്. ആ NJD എന്ന് പറയുന്നത് ഈ അഡ്വൈസ് വന്നവരിൽ തന്നെ വേറെ ജോലിക്ക് പ്രവേശിച്ചവരുണ്ട് അസ്വാഭാവികം. അങ്ങനെയുള്ളവരെ ഞങ്ങൾ തന്നെ കണ്ടെത്തി അവരുടെ കൈയും കാലും ഒക്കെ പിടിച്ചിട്ട് കണ്ടെയ്ൻമെൻറ് സോണായണോ എന്താണെന്നൊന്നും നോക്കാതെ അവരടുത്ത് പോയി നമ്മൾ NJD PSC എത്തിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് NJD ഞങ്ങൾക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ 597 ഫ്രഷ് ഒഴിവുകൾ മാത്രമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. ഇനിയൊരു ലിസ്റ്റ് വരാൻ, അതായത് 2017 നോട്ടിഫിക്കേഷൻ വിളിച്ച എക്സാം 2020 ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഇനിയൊരു, അതായത് ഇപ്പം പ്രിലിംസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇനി അതിൻ്റെ ലിസ്റ്റ് വരാൻ ഏകദേശം ഒരു 2-3 വർഷമെങ്കിലും കാലതാമസം എടുക്കും. കാരണം ഞങ്ങളുടെന്ന് പറയുന്നത് 10,000 പേരുടെ ഷോർട്ട് ലിസ്റ്റ് എടുത്ത് ഫിസിക്കൽ പാസ്സായ 2085 പേരാണ് ഈ ലിസ്റ്റിലുള്ളത്. അതുപോലൊരു 10,000 കുട്ടികളുടെ ഫിസിക്കൽ പാസ്സാക്കുക എന്നത് ഈ കൊറോണ സാഹചര്യത്തിൽ വളരെ പ്രയാസപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഞങ്ങളുടെ ലിസ്റ്റ് നീട്ടിത്തന്നുകൂടാ? സ്ത്രീപക്ഷ കേരളമെന്ന് മാറി മാറി പ്രസംഗിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾ ഈ 1,400 സ്ത്രീകൾക്ക് തൊഴിൽ തന്ന് ഞങ്ങളെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി അവർ അനുവദിക്കുന്നില്ല? മുഖ്യമന്ത്രി പറയുന്ന സഭയിൽ പറഞ്ഞെന്ന് പറയുന്നു പ്രതീക്ഷ കൊടുക്കുന്നത് അവരല്ലേ, ഇവിടെ സർക്കാരിനോടായിരിക്കും പ്രതീക്ഷ നിങ്ങൾ കൊടുക്കരുത്, ഇപ്പം നിങ്ങൾ കൊടുക്കുന്നത് കൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ തെരുവിൽ വന്ന് നിൽക്കുന്നത്, അവർക്ക് പ്രതീക്ഷ കൊടുക്കരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് പ്രതീക്ഷ തന്നത് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ തന്നെയാണ്. 2018 പ്രഥമ വനിതാ ബറ്റാലിയൻ പാസിംഗ് ഔട്ട് സ്വീകരിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് പോലീസ് സേനയിൽ 25% ആക്കുന്നതിൻ്റെ ഭാഗമായി 15% ഉടനടി നടപ്പാക്കുമെന്ന് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ടത്, ആർക്ക് വേണോ നോക്കിയാലും അറിയാം. 2018 CM തന്നെയാണ് പ്രഖ്യാപിച്ചത് ഉടനടി 15% ആക്കുമെന്നുള്ളത്. ഞങ്ങളുടെ ലിസ്റ്റിലുള്ള മുഴുവൻ ആൾക്കാരെ എടുത്താൽ പോലും അത് 15% ആകുന്നില്ല. വെറും 9% മാത്രമാണ് സ്ത്രീ പ്രാതിനിധ്യമുള്ളത്. പിന്നെ 2-3% വർദ്ധിപ്പിച്ച് ഞങ്ങൾക്ക് ജോലി തരുന്നത് കൊണ്ട്
ഗവൺമെന്റിന് എന്ത് നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്? ഗവൺമെന്റിന് പറയാനായിട്ട് ഒരു കാരണമേയുണ്ട്, സാമ്പത്തിക ബാധ്യത. ഞങ്ങൾ വനിതകൾ എല്ലാവർക്കും എന്നും ബാധ്യതകൾ മാത്രമാണോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഞങ്ങൾക്ക് കുടുംബത്തിലും ബാധ്യതയാണോ, സർക്കാരിനും ബാധ്യതയാണോ? ഞങ്ങൾക്ക് സ്വന്തം കാര്യം നിൽക്കാൻ ഞങ്ങൾക്ക് ഒരു ആഗ്രഹമില്ലേ? ഈ ലിസ്റ്റിൽപ്പെട്ട 90% വനിതകൾക്കും ഇനിയൊരു ഫോഴ്സ് ലിസ്റ്റ് എഴുതാൻ കഴിയില്ല. കാരണം 26 വയസ്സാണ് ഫോഴ്സ് ലിസ്റ്റ് എഴുതാനുള്ള പ്രായപരിധി. ആ 26 വയസ്സ് കഴിഞ്ഞവരാണ് ഞങ്ങൾ ലിസ്റ്റിലുള്ള 95% പേരും. അപ്പോൾ ഇനിയൊരു ലിസ്റ്റിൽ കയറി പറ്റാനോ കാക്കിയണിയാനോ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങളുടെ അവസാനത്തെ ആഗ്രഹമാണ്, ഞങ്ങളുടെ അവസാനത്തെ പ്രതീക്ഷയാണ്. 4 വർഷത്തോളമായി ഞങ്ങൾ ഇതിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്, 1.5 വർഷത്തോളം ഗ്രൗണ്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഫിസിക്കലി പാസ്സാക്കിയെടുത്തത്. 8 ഐറ്റമുള്ളിൽ 5 ഐറ്റം പാസ്സാവണം, അതെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല. ടൈം ലിമിറ്റ് ഉണ്ട്, ആ ടൈം ലിമിറ്റിനുള്ളിൽ ഓടിയെത്തണം. ഹൈ ജമ്പുണ്ട്, അത് ചാടി കിടക്കണം. ലോങ് ജമ്പുണ്ട്, അത് ചെയ്യണം. സ്കിപ്പിംഗ് എന്ന് വേണ്ട, ഞങ്ങളുടെ ബോഡി അതിനായിട്ട് പാകപ്പെടുത്തി എടുത്തതിലൂടെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ വേദനകൾ, ഞങ്ങൾ ഉറങ്ങാത്ത രാത്രികളുണ്ട്, കരഞ്ഞുകൊണ്ട് പോയ ദിവസങ്ങളുണ്ട്, അതൊക്കെ ഞങ്ങൾ ആരെടുത്ത് പറയണം? റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടും ജോലി ലഭിക്കാതെ നിരവധി ഉദ്യോഗാർത്ഥികളാണ് തൊഴിലിനായി കാത്തിരിക്കുന്നത്. ഇടതുപക്ഷ സർക്കാർ ചുമതലയേറ്റ നാൾ മുതൽ പ്രഖ്യാപിച്ച തൊഴിലവസരങ്ങളും സംവരണവും ഇന്നും ഒരു ചോദ്യചിഹ്നം മാത്രമായി നിലനിൽക്കുന്നു. പിൻവാതിൽ നിയമനവും ബന്ധു നിയമനവും നടപ്പിലാക്കുമ്പോൾ ഇതുപോലെയുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്നും തെരുവിലാണെന്ന് കൂടി നമ്മൾ ഓർക്കണം. പ്രസ് ക്ലബ് ജേർണലിസം കോഴ്സുകളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ ഓൺലൈനായാണ് ക്ഷണിക്കുന്നത്. സർക്കാർ അംഗീകൃത ജേർണലിസം ബിരുദാനന്തര കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 25 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. സർവകലാശാല ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. ഡിഗ്രി പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. അപേക്ഷാ ഫോറം www.keralapressclub.com എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷയോടൊപ്പം 300 രൂപ അപേക്ഷാ ഫീസ് പ്രസ് ക്ലബിൻ്റെ അക്കൗണ്ടിൽ അടച്ചതിൻ്റെ കൗണ്ടർ ഫോയിൽ കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. അക്കൗണ്ട് വിവരങ്ങൾ അപേക്ഷയോടൊപ്പം ലഭിക്കുന്നതുമാണ്. ശംഖുമുഖം എയർപോർട്ട് റോഡ് സഞ്ചാരയോഗ്യമാക്കണം. ധർണയുമായി കേരള കോസ്റ്റൽ ആക്ഷൻ കൗൺസിൽ. ശംഖുമുഖം എയർപോർട്ട് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും തകർന്നുപോയ ബീച്ച് പുനർനിർമ്മിക്കണമെന്നും ആവശ്യമുന്നയിച്ച് കേരള കോസ്റ്റൽ ആക്ഷൻ കൗൺസിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. മാത്രമല്ല, ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് എയർ കാർഗോ കോംപ്ലക്സിലെ വടക്ക് തെക്ക് ഭാഗങ്ങളിലെ മതിൽ തുറന്നുകൊടുത്തുകൊണ്ട് താൽക്കാലിക സൗകര്യം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും കൊണ്ട് വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകുകയും ഉണ്ടായി. ശംഖുമുഖത്തെ റോഡിൻ്റെ ദുരിതാവസ്ഥയെക്കുറിച്ച് ഇനിയും പറയേണ്ടതില്ല. അടിത്തറ വരെ കൊണ്ടുപോയ ആ ഭാഗത്ത് ബാക്കിയായി ഇനി ഒന്നും തന്നെയില്ല. ഗതാഗതം പൂർണ്ണമായും നിലച്ച ഈ കടലോര പ്രദേശം ഇനി എന്ന് പൂർവ്വസ്ഥിതിയിലാകുമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇന്നത്തെ റിയൽ ന്യൂസ് ടൈം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. റിയൽ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറഫ ഗോൾഡ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം.